ആ കാര്യം അപ്പോൾ എല്ലാവർക്കും പ്രിൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഗിവ്അവേയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഗിവ്അവേ വെച്ചിട്ട് ആകപ്പാടെ നമുക്ക് കിട്ടിയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമായിരിക്കും. ആകപ്പാടെ 5 പേരെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായുള്ളൂ. ആ മെസ്സേജ് ചെയ്തവരെല്ലാം ഞാൻ ജനറലിൽ പിടിച്ചിട്ട് പ്രൈമറിയിൽ എൻ്റെ പേഴ്സണൽ ചാറ്റും കാര്യങ്ങളായിരിക്കും ഇൻസ്റ്റാഗ്രാമിലുള്ള. സോ നമുക്ക് ആകപ്പാടെ 5 പേരുള്ളൂ. അപ്പോൾ 5 പേരിൽ നിന്നും 2 പേർക്ക് ഇത് അല്ലെങ്കിൽ ഇത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാം ID എടുത്തിട്ട് നമ്മൾ ആ വീൽ ഓഫ് നെയിംസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നാളായിട്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നത് ഗിവ് അവേക്ക് വേണ്ടിയിട്ട്. 1-2 പ്രാവശ്യം ഇത് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ. സോ ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്പിൻ ചെയ്യും. സ്പിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു റാൻഡം വിന്നറിനെ സെലക്ട് ചെയ്യും. ആ വിന്നറിന് നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വിന്നറിനെ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി തന്നെ കോൺടാക്ട് ചെയ്യാം. സിമ്പിളാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഞാനും മെസ്സേജ് അയച്ചേക്കാം വിന്നറാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അഡ്രസ്സ് ഡീറ്റെയിൽസ് തന്നാൽ മതി. ഓക്കെ, സോ നമുക്ക് ആദ്യം ഈ സാധനത്തിൻ്റെ തന്നെ ഗിവ്അവേ നടത്താം. അപ്പോൾ ഇത് നമ്മുടെ JJRC 76 അങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഗ്ഗി പോലെ സാധനം. ടോയ് ഗ്രേഡ് തന്നെയാണ് ഇതും, പക്ഷേ ഇത് 2.4 GHz ആണെന്ന് മാത്രമേ ഉള്ളൂ. ഫുൾ ബാക്കി എല്ലാം ടോയ് ഗ്രേഡ് തന്നെയാണ്. പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ PUBG ആയ ബഗ്ഗി പോലെ തന്നെ ഇരിക്കും. യെല്ലോ കളറാണിത്. ഇതിൻ്റെ അപ്പോൾ ആദ്യം നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആകപ്പാട് 5 പേരുള്ളൂ. അപ്പോൾ 5 പേരെ ഇൻസ്റ്റാഗ്രാം ID കണ്ടു തരത്തേക്കാണ്. ഇതിപ്പോൾ പേരാണ് അവരുടെ. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി. വിന്നർ ആരാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ക്യാറ്റ് ബോയ് 156 ആണ്. 156 ആയിരുന്നു നമ്മുടെ ക്യാറ്റ് ബോയ്. ഇതാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരനാണ്, ബേസിൽ അവച്ചനാണ്. സോ കൺഗ്രാറ്റ്സ്. എന്നെ എനിക്കൊന്ന് മെസ്സേജ് അയച്ചേക്കാം ഇൻസ്റ്റാഗ്രാമിൽ ബാക്ക്. എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചേക്കാം, റിപ്ലൈ അയച്ചാൽ മതി. അപ്പോൾ പുള്ളിക്കാരനുള്ളതാണ് ഇത്, നമ്മുടെ ഈ ഒരു ബാക്കി. ഓക്കെ ഓക്കെ, അപ്പോൾ പുള്ളിക്കാരനെ കഴിഞ്ഞു. ഇനി ഇയാളുടെ പേരെടുത്ത് മാറ്റി ക്യാറ്റ് ബോയ് നമ്മളെടുത്ത് കളഞ്ഞു. പൂച്ച മനുഷ്യനെ, പൂച്ചക്കൊച്ചിനെ കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ നോക്കാം എങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത ആൾക്കുള്ളത് ഈ ഒരു നമ്മുടെ ഒരു ടോക്കാൻ്റെ RC കാറാണ്. സോ ഇതും അത്യാവശ്യം നമ്മൾ ബാങ്കുട്ടി നിന്ന്, ഇത് രണ്ടും നമ്മൾ ബാങ്കുട്ടി നിന്ന് തന്നെയാണ് എടുത്തത്. ഇതൊരു ചെറിയൊരു കാറാണ്. ഇത് പക്ഷേ 2.4 അല്ല, 27 MHz. അപ്പോൾ ഇൻ്റർഫറൻസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ഈ രണ്ട് സാധനം പ്രൊപ്പോഷണലും ഇതൊന്നും അല്ല, കംപ്ലീറ്റ്ലി ടോയ് ഗ്രേഡ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ ഗിവ്അവേയുടെ വിന്നറിനെ കൂടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അവഞ്ചർ DC ആണ്. അപ്പോൾ അവഞ്ചർ DC ആണ് നമുക്ക് നോക്കാം. നമുക്ക് ഇതാണ് മാർബൽ ബോയ്. ഓക്കെ, അപ്പോൾ മാർബൽ ബോയ് നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഇത് പുള്ളിയുടെയാണ്. അപ്പോൾ എനിക്ക് അഡ്രസ്സ് ഡീറ്റെയിൽസ് എന്തായാലും സെൻഡ് ചെയ്യാം. ഇതെപ്പോൾ അയക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ടൈം കിട്ടണ പോലെ തന്നെ ഞാൻ അയക്കാം. ഇവിടെ അടുത്ത് വല്ലടത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എറണാകുളത്ത് തന്നെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യം കൊണ്ടുവന്ന് വിളിച്ചു തരാമായിരുന്നു. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഭാഗ്യമില്ല, പക്ഷേ ഇതിലും കൂടുതൽ ലക്കിനെ ഉണ്ടാവില്ല. കാര്യം 2 GHz ഉണ്ടായിരുന്നു, അത് പാടെ 5 പാർട്ടിസിപ്പൻറ്റേ ഉണ്ടായുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഗിവ്അവേ വിന്നറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി ആയിരുന്നു. അപ്പോൾ ബേസിൽ ഭാവച്ചനും നമ്മുടെ മാർബൽ ബോയ്ക്കുമാണ് സാധനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിനും ഇതിനുമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് വേറെന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുപോലെ തന്നെ ഒരു ക്വിക്ക് അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ വേണമെന്ന് എനിക്ക് പറയാം. നമ്മുടെ ബാങ്കുട്ടി 2 ഷിപ്പിംഗ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് വേറെ ഇൻഫോർമേഷനും തന്നിട്ടൊന്നും ഉണ്ടായില്ല. ഇന്നാണ് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വെളുപ്പിനെ പോയി എണീറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ സാധനം വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഒരു സാധനം പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതോടുകൂടി എനിക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സാധനം ഷിപ്പിംഗ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. ഞാൻ കാര്യം പേയ്മെൻ്റ് എല്ലാം അടച്ച് ഷിപ്പിംഗ് ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. സോ അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ ഗിവ്അവേയുടെ വിന്നേഴ്സ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗിവ്അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അടുത്ത പ്രാവശ്യം ഇനി നമ്മളൊരു ഗിവ്അവേ നടത്തുമ്പോൾ ഡയറക്റ്റ് യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ തന്നെയാണ് നടത്താൻ വേണ്ടിയിട്ട് നോക്കാം. ഈ കമൻറ്റ് മുങ്ങിപ്പോകുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ള കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ഗിവ്അവേ നടത്താം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ആ കമൻ്റ് എടുത്ത് യൂട്യൂബ് എടുത്ത് കളയും. ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് പോയി ഗിവ്അവേ നടത്താത്തത്, യൂട്യൂബ് കമൻറ്റ് വഴി. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരത്തേക്കും ബൈ.